യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂടെ പ്രവേശക പ്രഭണിതത്തില് നമ്മൾ വായിക്കുന്നു ദൈവമേ അങ്ങേ ആലയത്തിൽ അങ്ങേ കാരുണ്യം ഞങ്ങൾ സ്വീകരിച്ചു ദൈവമേ അങ്ങേ നാമമെന്നപോലെ തന്നെ അങ്ങേ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളവും എത്തുന്നു അങ്ങേ വലത്തുകൈ നീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രേമലൂരെ ദൈവത്തിൻ്റെ വലതു കരം നീതികൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ദൈവം തൻ്റെ നീതിയിൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കും സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളെ ഓരോരുത്തരെയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൊണ്ട് തൃപ്തരാക്കും ഇതാ ഈ ഞായറാഴ്ചത്തെ ദിവസത്തിൽ കഥാവിൻ്റെ ഉത്ഥാനം നമ്മൾ ഓർക്കുന്ന ഈ ദിവസത്തിൽ ഈ അറയ്ക്ക് ചുറ്റും നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് കഥാവിൻ്റെ ബലി അർപ്പിക്കുവാനായിട്ട് കാൽവരി മലയിലെ ദിവ്യ യാഗം അർപ്പിക്കുവാനായിട്ട് ഈ ദിവ്യയാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് കടന്നു വരും ഇതാ ഈ ദിവ്യയാഗം അർപ്പിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുക്കുക നിതിമാനായ ദൈവം നമ്മുടെ നിയോഗങ്ങളെല്ലാം സ്വീകരിക്കട്ടെ സ്വീകരിച്ച് നമ്മളെ നമ്മുടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് കഥാവിനോട് മാപ്പി ചോദിക്കുന്ന സമയമാണിത് സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വല്യ പിഴ ആകയാൽ നിത്യകന്യെ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഹന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ பாபங்கள் நீங்களே நீே நித்திய ஜத்திலேக்க நைக்குமாறாகட்டே അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ് മനുഷ്യർക്ക് സമാധാനവും കഥാവായ ദൈവമേ സ്വർഗീയ രാജാവേ സർവശക്തനായ ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവേ ജാതനായ ഏകപുത്രനായ കഥാവേ കഥാവായ ദൈവമേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ പിതാവിൻ്റെ പുത്ര ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നങ്ങ് ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നങ്ങ് ഞങ്ങളിൽ കനിയണമേ എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ അങ്ങ് മാത്രം കഥാവ് അങ്ങ് മാത്രം അത്യുന്നതൻ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അധപ്പതിച്ച ലോകത്തെ അങ്ങേ പുത്രൻ്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണമേ കഥാവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ഒരിക്കൽ ശുനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു ഒരു മുറി ഉണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം വരുമ്പോഴൊക്കെ അവിടുന്ന് അവനെ വിശ്രമിക്കട്ടെ ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു ഏലീശ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഭൃത്യനായ ഗാഹാസി പറഞ്ഞു അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃദ്ധനുമാണ് അവൻ പറഞ്ഞു അവളെ വിളിക്കുക വിളിച്ചപ്പോൾ അവൾ വാതിക്കൾ വന്നു നിന്നു ഏലീശ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിനു നന്ദി കർത്താവ് കർത്താവെ ഞാനെന്നും അങ്ങയുടെ കാരണം പ്രകീർത്തിക്കും ുംകീർം കർത്താവെ ഞാനെന്നും അങ്ങയുടെ കാരണ്യം പ്രകീർത്തിക്കും എന്റെ ആദരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്ത ആകാശം പോലെ സുസ്ഥിരമാണ് ുംകീർത്തിൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു കർത്താവേതാവേ ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർം അങ്ങാണ് അവരുടെ ശക്തി മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രയേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് കർത്താവേ ഞാനെന്നും അങ്ങയുടെ കാരണം പ്രകീർ അങ്ങയുടെ കാരുണ്യം പ്രകീർത്തി വി അപ്പോസ്റ്റലന്മാരുടെ പ്രവർ അപ്പോസ്റ്റലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും സഹോദരരെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രൈസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാവത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാവത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും ജീവി യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളവൻ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അല്ലലിയ അല്ലലിയ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം അല്ലല്ലിയ നിന്ന് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എന്നിക്ക് യോഗ്യനല്ല നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു അക്കാലത്ത് യേശു തൻ്റെ അഭ്യൂസ്തലന്മാരോട് അരുൾ ചെയ്തു എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവാൻ എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കഥാവിൻ്റെ ക്രിസ്തുവേ സ്തുതി ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ കഥാവായിശോ പറയുന്നത് മാതാപിതാക്കൾക്കുപരിയായി ഈശോയെ സ്നേഹിക്കുക ഈശോ അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നീതിശതകത്തില് ഒരു ചൊല്ലുണ്ട് എൻ്റെ പിതാവ് എൻ്റെ മാതാവ് എൻ്റെ മക്കൾ എൻ്റെ സഹോദരൻ എൻ്റെ ധനം എൻ്റെ ഭവനം എന്നിങ്ങനെ കൂടെ കൂടെ പറയുന്നവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത് അങ്ങനെ വിളിച്ചു കരയുന്നവന് സ്വാർത്ഥതയാകുന്ന ആടിനെ കാലമാകുന്ന ചെന്നായ കൊന്നു തിന്നും നോക്കുക എൻ്റത് 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 എന്ന് പറയുന്നവന് എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നതെന്ന് കാലമാകുന്ന ചെന്നായ കൊന്നു തിന്നും അപ്പോഴേ പ്രിയമുള്ളൂര് നമ്മുടെ ജീവിതത്തിൽ എൻ്റേത് എൻ്റത് എന്നതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ നാശം ആയിരിക്കും സംഭവിക്കുവാനായിട്ട് പോകുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കഥാവായി ഈശോ ആവശ്യപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ ഉപരിയായിട്ട് കഥാവായി ഈശോയെ സ്നേഹിക്കണം എന്നുള്ളതാണ് പഴയ നിയമത്തിൽ ദൈവമായ കഥാവ് നമ്മുടെ നല്ല ജീവിതത്തിന് പത്ത് പ്രമാണങ്ങൾ നൽകി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പത്ത് പ്രമാണങ്ങൾ രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് ദൈവസ്നേഹം രണ്ട് പരസ്പര സ്നേഹം ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ അടുത്ത ഏഴ് പ്രമാണങ്ങൾ പരസ്പര സ്നേഹത്തെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ പരസ്പര സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് നാലാമത്തെ പ്രമാണം അല്ലെങ്കിൽ ആ സെക്ഷനില് ആദ്യത്തെ പ്രമാണം മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ ഇതിന് മുൻതൂക്കം കൊടുത്തിരുന്നു നമ്മൾ കാണുന്നുണ്ട് മോശ കൽപ്പിച്ചതിന് പ്രകാരം എന്താണ് ദൈവത്തിലൂടെ മോശ എന്താണ് പറയുന്നത് നിനക്ക് നിങ്ങൾക്ക് ഞാൻ അവകാശമായി നൽകുന്ന കാനാൻ ദേശം എന്നും നിനക്ക് അനുഗ്രഹത്തിൻ്റെ ദേഷമായിരിക്കാൻ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നതാണ് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ ദേശം അവകാശമായി നമുക്ക് ലഭിക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം എന്ന് പറയുന്നു പിന്നെയും എന്താണ് ലേവിയുടെ പുസ്തകത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ ദൈവമായ കഥാവ് പറയുന്നത് മാതാപിതാക്കളെ കയ്യേറ്റം ചെയ്യുകയോ ശപിക്കുകയോ ചെയ്യുന്നവൻ ആരായിരുന്നാലും അവനെ കല്ലെറിഞ്ഞു കൊള്ള കൊല്ലണം അതാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് മാതാപിതാക്കൾ നമ്മുടെ സൃഷ്ടാക്കളാണ് അവർ നമ്മളെക്കാൾ ഉപരിയായിട്ട് നിലകൊള്ളുന്ന വ്യക്തികളാണ് അവരെ ബഹുമാനിക്കേണ്ടത് അവരുടെ മുന്നിൽ ആദരപൂർവ്വം നിന്ന് അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് ദൈവമായ കഥാവ് ആവശ്യപ്പെടുന്നു അല്ലായെങ്കിൽ എന്താണ് അവനെ കൊന്നു കളയണം എന്നാണ് ദൈവമായ കഥാവ് പറയുന്നത് നമ്മൾ പ്രഭാഷകന് പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ തിരുവചനങ്ങളിൽ മാതാപിതാക്കന്മാരോടുള്ള കടമകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത് നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ സ്നേഹിക്കണമെന്നും നൊന്തു പ്രസവിച്ച അമ്മയെ വിസ്മരിക്കരുത് നിന്നെ പത്തും മാസക്കാലം അമ്മയുടെ ഉദരത്തില് അമ്മ വഹിച്ചുകൊണ്ട് നടന്നു നൊന്താണ് പ്രസവിച്ചത് പ്രസവം മരണത്തിന് തുല്യമാണ് ആ ഒരു നിമിഷത്തേക്ക് മരണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ കുഞ്ഞ് പ്രത്യേകിച്ച് വരുന്നത് നൊന്ത് പ്രസവിച്ച ആ അമ്മയെ വിസ്മരിക്കരുത് എന്ന് ദൈവമായ കഥാവ് പ്രഭാഷകനിലൂടെ നമ്മളോട് പറയുകയാണ് എന്നാലും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത് മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്നേഹിക്കുന്ന ഒരുവന് അവിടുത്തെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ഒരു പടികൂടെ കടന്ന് ഈശോ ചെല്ലുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ് തന്നെ പ്രതി മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഉപേക്ഷിക്കാത്തവന് തൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ നമ്മൾ ഒരു വിരോധാഭാസം കാണുന്നു എന്തുകൊണ്ടാണ് അത് കാണുന്നത് അതിൻ്റെ വിവരണം നമുക്കൊന്ന് മനസ്സിലാക്കാം ഏത് മതവും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിപ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും വെറും സൃഷ്ടികളാണ് സൃഷ്ടികൾ എന്ന നിലയിൽ നമ്മുടെ സൃഷ്ടാവിനെ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഹമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ ഉത്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവമായ കത്താവ് അബ്രാഹത്തെ വിളിക്കുന്നു ദേശമാകുന്ന തനുദേശമാകുന്ന ദേശത്തിൽ നിന്ന് ഉടൻ തന്നെ അബ്രാഹം പുറപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണമെന്ന് ദേവമായ കത്താവ് ആവശ്യപ്പെടുന്നു തനത്തിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അബ്രാഹം പുറത്തേക്ക് പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂട നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ അബ്രാഹത്തിൻ്റെ ആ ജീവിത യാത്രയിൽ നമ്മൾ ഉത്പത്തിയുടെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് ലഭിച്ച ആ ഏക മകനെ ദഹനബലിയായി അർപ്പിക്കണം എന്ന ദൈവമായ കഥാവ് ആവശ്യപ്പെടുമ്പോൾ തൻ്റെ ഭാര്യയായ സാറായോടും ഒന്നും പറയാതെ അബ്രാഹം പുറപ്പെടുകയാണ് തൻ്റെ ഏകമകനെ ബലി കഴിക്കുവാനായിട്ട് ദഹനബലിയായി അർപ്പിക്കുവാനായിട്ട് അബ്രാഹം പുറപ്പെടുകയാണ് കാരണം അബ്രാഹത്തിനറിയാം തൻ്റെ എല്ലാം തൻ്റെ ദൈവമായ കഥാവാണ് ആ ദൈവമായ കഥാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം നമ്മൾ കാണുന്നു ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പൂർവ്വപിതാക്കന്മാർ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും അവരെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് പ്രവാചകന്മാരുടെ ഭാര്യമാരെയും ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവർ ദൈവത്തിനു വേണ്ടിയിട്ട് നിലകൊണ്ടു കൊണ്ട് അവർ വചനം പ്രഘോഷിക്കുന്നു അവരെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അങ്ങനെ നമ്മൾ കാണുന്നു കാരണം എന്താണ് ദൈവം ആവശ്യപ്പെടുന്നു അത് അവർ പൂർത്തീകരിക്കുന്നു ദൈവത്തിന് ആവശ്യപ്പെടുവാനായിട്ട് സാധിക്കുമോ സാധിക്കും കാരണം ദൈവമാണ് ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആരംഭം ദൈവമാണ് ആരംഭം കുറിച്ചത് ദൈവമാണ് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ദൈവത്തിന് നമുക്ക് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടാം അത് നമ്മൾ ദൈവത്തിനായിട്ട് കൊടുത്തിരിക്കണം നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുമായിരിക്കും ദൈവം സ്വാർത്ഥനല്ലേ എന്ന് എന്നാൽ നമുക്കറിയാം ദൈവം നന്മ സ്വരൂപനാണ് നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും ഉന്നമനം ഉൽ എല്ലാവരുടെയും ക്ഷേമം ആണ് ദൈവമായ കഥാവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവമായ കഥാവ് നമ്മുടെ എല്ലാവരുടെയും വളർച്ചയും ഉന്നമനവും ക്ഷേമവും ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നല്ലതു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മൾ തിന്മയിലേക്ക് പോകരുത് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ തകർച്ച കടന്നു വരരുത് നമ്മൾ നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ ദൈവം പറയുന്നു നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക ഞാൻ നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അതിലൂടെ നമ്മളോട് ദൈവമായ കത്താവ് ആവശ്യപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നന്മ സ്വരൂപനായ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നന്മ കൊണ്ട് നിറയും ആ നന്മയിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നതിലേക്ക് കടന്നു വരും നമ്മൾ മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളെ മാത്രമല്ല മനുഷ്യരെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിക്കുന്നതിലേക്ക് കടന്നുവരും നമ്മൾ സ്നേഹമുള്ള വ്യക്തികളായി മാറും അത് ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിറയുന്നില്ല നന്മ സ്വരൂപനായ ദൈവത്തിൽ നിന്ന് നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വാർത്ഥത തടസ്സമായിട്ട് നിന്നുകൊണ്ട് ആ നന്മയെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും സ്വാർത്ഥതയിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ സ്വാർത്ഥത വിടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം എന്താണ് സ്വാർത്ഥതയിൽ അടിപ്പെട്ട് ജീവിക്കുന്നവർ അവസാനം നാശത്തിലേക്കാണ് കടന്നു വരുന്നത് അതിനാൽ ദൈവം ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും നന്മയിൽ വളരണം അങ്ങനെ നന്മയിൽ വളരണമെന്നുണ്ടെങ്കിൽ നന്മയുടെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് പോകണം ദൈവത്തിലേക്ക് നമ്മൾ നമ്മളെ തുനെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്ന് ദൈവമായ കഥാവ് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമില്ലായ്മ അവനെ പലപ്പോഴും തിന്മയിലേക്കാണ് നയിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാർത്ഥമായ സ്നേഹബന്ധങ്ങളുണ്ടെങ്കിൽ അത് പലപ്പോഴും തിന്മയിലേക്ക് നമ്മളെ നയിക്കും ഇനി സ്വാർത്ഥമായ ബന്ധങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എന്നാൽ തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ എന്താണ് ദൈവത്തിനേക്ക് നമ്മൾ കടന്നു കഴിയുകയാണ് ദൈവത്താൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആദ്യകാവ്യമായ രാമായണം രചിച്ച വാൽമീകി മുനിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കാട്ടിലൂടെ ഒരു സന്യാസി നടന്നു പോകുകയായിരുന്നു സന്യാസിയുടെ മുഴുവൻ സമ്പത്തുമായ ഒരു ഭാണ്ഡം അദ്ദേഹത്തിൻ്റെ തോളിലുണ്ടായിരുന്നു ഒരു കാട്ടാളൻ വന്ന ആ ഭം ആവശ്യപ്പെട്ടു കവർ കൊള്ളക്കാരനും കവർച്ചക്കാരനുമായ കാട്ടാളൻ ഉടനെ ആ സന്യാസി പറഞ്ഞു നിനക്ക് എന്താണ് ആവശ്യം ഞാനത് തരാം എന്നാൽ നീ എൻ്റെ ഒരു ചോദ്യത്തിന് നീ അതിന് ഉത്തരം പറയണം അങ്ങനെ ആ സന്യാസി ആ കൊള്ളക്കാരനോട് സംസാരിച്ചു ഇതാണ് ചോദ്യം നീ ഈ പാപം ചെയ്യുന്നു എന്നെ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നു നിന്റെ ജീവിതത്തിൽ നീ അനേകരെ കൊള്ള ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പാപഫലങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നീ കൊള്ളക്കാരനാണെങ്കിൽ നീ കൊള്ള ചെയ്യപ്പെടും അവസാനം നിനക്ക് നിൻ്റെ നാശമായിരിക്കും സംഭവിക്കുവാനായിട്ട് പോകുന്നത് സന്യാസി ചോദിച്ചു നിൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ നിൻ്റെ ഭാര്യയും മക്കളും ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാണ് പാപത്തിൻ്റെ ഫലം അദ്ദേഹം ആ കൊള്ളക്കാരൻ പറഞ്ഞു എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഈ കൊള്ളയും കൊലപാതകവും എല്ലാം ചെയ്യുന്നത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് എൻ്റെ സ്നേഹം അറിയാം എന്നാൽ ആ സന്യാസി പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് നിൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കുക നിങ്ങളെ എൻ്റെ നി നിൻ്റെ പാപത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുവാനായിട്ട് തയ്യാറാണോ എന്ന് ഞാൻ ഇവിടെ നിന്നുകൊള്ളാം നിനക്ക് എൻ്റെ ഭാണ്ഡം കാണാം ഇവിടെ ഞാൻ വയ്ക്കുന്നു ആ കൊള്ളക്കാരൻ വീട്ടിലേക്ക് പോകുന്നു തൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊള്ളയും കൊലപാതകവും എല്ലാം ചെയ്യുന്നത് നിങ്ങളെന്നനെ സ്നേഹിക്കുന്നുണ്ടോ ഭാര്യയും മക്കളും പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അടുത്ത ചോദ്യം വന്നു എന്നാൽ ഈ പാപങ്ങളുടെ ഫലം നിങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാണ് അത് പറഞ്ഞപ്പോഴേ ഭാര്യയും മക്കളും പറഞ്ഞു ഞങ്ങളൊരിക്കലും അത് ഏറ്റെടുക്കുകയില്ല നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തൻ അങ്ങ് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് തന്നെ ഏറ്റെടുത്തു ആ കൊള്ളക്കാരൻ നിരാശനായി സന്യാസിയുടെ അടുക്കിലേക്ക് പോകുന്നു സന്യാസിയോടെ വിവരം പറഞ്ഞു എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒന്നും എൻ്റെ പാപത്തിൻ്റെ ഫലങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറല്ല സന്യാസി ആ കൊള്ളക്കാരനെ ഉപദേശിച്ചു ആ കൊള്ളക്കാരനിൽ മാറ്റം വന്നു മാറ്റം വന്നപ്പോൾ ആ കൊള്ളക്കാരൻ ഒരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ കഴിഞ്ഞ കാല പാപപൂർണ്ണമായ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ സന്യാസം വരിക്കുന്നു അങ്ങനെ ആ തീരുമാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹമാണ് വാൽമീകി രാമായണം രചിച്ച വലിയ വ്യക്തി പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണം തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മയുടെ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ചു നമ്മൾ നന്മയിലേക്ക് കടന്നു വരണം എന്നാൽ മാത്രമേ നന്മയുടെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ആ നന്മ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം അതിനാൽ കഥാവായി ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതാണ് കഥാവ ഈശോയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം പൂർണ്ണമായിട്ട് അനുസരിച്ചിരിക്കണം കഥാവായ ഈശോയുടെ മാർഗങ്ങളിലൂടെ കടന്നു പോകണം അവിടെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോകുന്നത് കഥാവായീശോ പറയുന്നുണ്ട് ഈശോയുടെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലം നൂറ് ശതമാനം പ്രതിഫലം ലഭിക്കും എന്ന് അവിടെ കഥാവായിശക്ക് വേണ്ടിയിട്ട് നമ്മളെത്തനെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ടു പോകുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം പ്രതിഫലം ലഭിച്ചിരിക്കും നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും കരങ്ങൾ ഉയർത്തിക്കേണ്ടത് നമുക്ക് കഥാവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം സ്തോത്രം കഥാവി കഥാവെ അങ്ങേക്കും മഹത്വം അങ്ങേക്കാരാധന ഹലലുയാ ഹലലുയ ഹലലുയാ ഹലലുയ ഹലലുയാ ഹലലൂയ ഹലലുയാ ഹലലൂയ യേശുയേ നന്ദി നന്ദി കഥാവി സ്തോത്രം കഥാവി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാം ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ കഥാവിന് വലിയ കൃപ നമ്മളേക്കൊഴുകും എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും അതിനാൽ നിങ്ങളെല്ലാവരും വലതു കരം ഉയർത്തിപ്പിടിക്കുക വലതു കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുക ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിന്റെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻറെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏക കഥാവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടെന്നു വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് സ്വർഗത്തിൽ നിറഞ്ഞി പരിശുദ്ധാത്മാവാൻ കന്യാമറിയത്തിൽ ശരീരം മനുഷ്യനായി തീർന്നു പോന്തി പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന് വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല കഥാവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഈർപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേൻ അർപ്പണത്തിലേക്ക് നമ്മൾ കടന്നുവരികയാണ് വീഞ്ഞു വൈദികൻ കയ്യിലേ അപ്പവും നിൻ തിരുരക്തമായി മാറ്റു നിന്റെ ശരീരമാു സ്വീകരിക്കേ മെപ്പി കാൾ

സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ തന്റെ പ്രാർത്ഥിക്കുവിൻ്റെ അങ്ങേക്കരങ്ങളിൽ നിന്ന് കഥാവി കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിന്റെ വർദ്ധനവിനെ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കഥാവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഹൃദയങ്ങൾ ഉയർത്തുവിൻ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കഥാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം ഏറ്റവും പരിശുദ്ധനായ പിതാവേ അങ്ങേ പ്രിയപുത്തനായേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾക്ക് തജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു അങ്ങേ തിരുവെള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു ആകെയാൽ എല്ലാ വിശുദ്ധരോടും അങ്ങേ മഹത്വം ഞങ്ങൾ ആലപിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹൊസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹൊസാന പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് ഓരോരുത്തരേക്കും കടന്നു വരട്ടെ കഥാവേ സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ് ആത്മാവാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു കരങ്ങൾ എത്തിക്കേണ്ട സ്തുതിക്കാം യേശു സ്തോത്രം സ്തോത്രം കഥാവി കഥാവി അങ്ങേക്ക് മഹത്വം അങ്ങേക്കാരാധന അലലൂയാ ഹലലൂയ അലലൂയാ ഹലലൂയ പ്രകാരം അതാഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കരങ്ങൾ എത്തിക്കണ്ടത് നമുക്ക് കഥാവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം സ്തോത്രം കഥാവി കഥാവി അങ്ങേക്കും മഹത്വം അങ്ങേക്കാരാധന വിശ്വാസത്തിന്റെ ആകയാൽ കർത്താവേ അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേത്തിരുമിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കഥാവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മിത്രാനോടും എല്ലാ വൈദിക ഗണത്തോടുമത്തെ സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ കണ്ണുകളടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം നിങ്ങൾ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമർപ്പിക്കുക ഉയർപ്പിൻ്റെ പ്രതി ആശയോടുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരോടും കലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്തനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുരിപ്പ് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നൽകുന്നു ക്രൈസ്തുവിലൂടെ ക്രൈസ്തുവിനോടുകൂടെ ക്രീസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അംഗേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നിക്കും ുംകൃതരായും അങ്ങേ നാമം ആകണമേ അങ്ങേ രാജ്യം വരേണമേ അങ്ങേ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിമ്മി നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ ദിനങ്ങളിൽ സമാധാനം കനിവാദം നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേകരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ പൂസ്തലന്മാരോട് അരുൾ ചെയ്ത കഥാവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാട്ട് അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ കഥാവിൻ്റെ സമാധാനം എപ്പോഴും <communism> െ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ്റെ പാവങ്ങ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാവങ്ങ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാവങ്ങ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിന്റെ ദിവ്യക്കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ് ഭർത്താവെ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും േശുവിന്റെ കൂടെ ദിനവും ദിനവും യേശുവിന്റെ ദിനവും 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 ദിന യേശുവിന്റെ ചാര കഴിയില്ല

രൂപിക്കടുത്ത ദിവ്യകാരുണ്യ ശിഖനത്തിൻ്റെ സമയമാകുന്നു ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റുമല്ലിയ ഓ കഥാവ ഈശ്വയേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു കൗതാശിക രൂപത്തിൽ എനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഈശയെ ഈ നിമിഷത്തിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഓ ഈശോയെ വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു ഓ ഈശോയെ അങ്ങയോട് ചേർന്നുകൊണ്ട് എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എല്ലാറ്റിനും ഉപരിയായി അങ്ങേ സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള പാവരം അങ്ങ് എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എല്ലാവിധ വിധത്തിന് നിന്നും എനിക്ക് മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് താവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം സ്തോത്രം കഥാവി കഥാവി മഹത്വം ആരാധന അങ്ങേക്കാരാധനു നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേത്തിരി ശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും ഭൂഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ ഭാഷയിലൂടെ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ കഥാവ് നിങ്ങളോടുകൂടെ സുരസ് നമിക്ക് കഥാവിന്റെ ആശീർവാദം സ്വീകരിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ദിവ്യപൂജ സമാപിച്ചു